പിന്നൊരു ഞായറാഴ്ചയാണ്. ആകെപ്പാട് നമുക്ക് ലീവ് എടുക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അതും ഞങ്ങൾക്ക് ലീവില്ല കേട്ടോ, നമ്മളിപ്പോഴും വർക്ക്ഷോപ്പിൽ തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മൾ പുതിയതായിട്ട് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഷീറ്റ് വർക്കും പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീറ്റ് വർക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞു, ഇപ്പൊ പെയിന്റ് വർക്ക് നടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോ പോന്നു. പിന്നെ ഞാൻ കുറെ ദിവസം വീഡിയോ കാലൊക്കെ ഇട്ടിട്ട് ഇതിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കുറെ ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തത്. കുറെ പേര് ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഇപ്പൊ വീഡിയോസ് ഒന്നും കാണുന്നില്ലെന്ന്. അപ്പൊ വേറെ ഒന്നും അല്ല, നമ്മുടെ വർക്ക് എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വർക്കും ഭയങ്കര ഓവർലോഡാണ്, അപ്പൊ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അതാണ് വീഡിയോ ഒന്നും അധികം കാണാത്ത ഇപ്പം. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങക്ക് നമുക്ക് ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് പണിത് കൊടുക്കാനുള്ള വണ്ടികളൊക്കെ തീർത്തു വിടുന്ന ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ വണ്ടികളും ശനിയാഴ്ച തന്നെ തീർത്തു വിടാൻ ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് ബാക്കി കിടക്കുന്ന വർക്കുകളാണ് പിന്നീട് കൊടുക്കാനുള്ള വർക്കുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങക്ക് ഇവിടെ കിടക്കുന്ന വർക്കുകൾ, അതായത് ഈ വണ്ടികളിലൊക്കെ എന്തൊക്കെ കംപ്ലൈന്റ് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഈ കിടക്കുന്ന ഒരു വെൻഡോ, ഫോർ സിലിണ്ടർ വെൻഡോയാണ്. അപ്പൊ ഇത് നമുക്ക് ഇഞ്ചക്ടറാണ് കംപ്ലൈന്റ്, നാലാമത്തെ ഇഞ്ചക്ടറാണ് കാണിക്കുന്നത്. ഇത് നല്ല മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വണ്ടി കൊണ്ടുവന്നാണ് ഇഞ്ചക്ടർ പോയിട്ടുണ്ട്. അപ്പൊ ഇഞ്ചക്ടർ ഇട്ടിട്ട് നമുക്ക് ഈ വണ്ടി തീർത്തിറക്കി വിടാം. പിന്നെ ഈ കിടക്കുന്നത് ഒരു പോളോയാണ്. ഇത് ഈ പോളോയ്ക്ക് എന്നുണ്ടെങ്കിൽ കുറെ കംപ്ലൈൻസ് കാണാനൊക്കെ ഉണ്ട്. വാട്ടർ ലീക്ക് ഉണ്ട്, പിന്നെ ക്ലച്ച് കംപ്ലൈന്റ് ഉണ്ട്, പെയിന്റിംഗ് അതിനുള്ളൊക്കെ ഉണ്ട്, അങ്ങനെ വർക്കുകളുണ്ട്. അപ്പൊ ഇതിന്റെ ഓയിൽ കൂളറിന്റെ അവിടെ നേരം വാട്ടർ ലീക്ക് വന്നോണ്ടിരുന്നത്. അപ്പൊ ഓയിൽ കൂളർ കൈ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലച്ച് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇതിന്റെ വർക്ക്, ഓയിൽ കൂളറൊക്കെ അഴിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതും വേഗം തന്നെ കൊടുത്തുവിടാം. വേഗം തന്നെ കൊടുത്തിടാൻ വലിയ പെയിന്റിംഗ് അതിനൊക്കെ കിട്ടാം. പിന്നെ ഈ കിടക്കുന്നത് ഒരു ത്രീ സിലിണ്ടർ പോളോയാണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഭയങ്കര ലോ കൂളിംഗ് ആയിരുന്നു. പിന്നെ വയറിംഗ് അവിടെ ഇവിടെ ഒക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ വയറിങ്ങിന്റെ എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലോ കൂളിംഗ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടർബോന്റെ ആക്ച്വേറ്റർ ആണ്. ഇത് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഇത് സാധനം നമുക്ക് നാളത്തെ തിങ്കളാഴ്ച നാളത്തേക്ക് നമുക്ക് സാധനം കിട്ടും. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇതും തീർത്തിറക്കാൻ പറ്റും. ബ്രേക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ക്യാപ്പിൽ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കൊടുത്തുവിടാം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വെൻഡോയാണ്. ഈ വെൻഡ് നമുക്ക് വരുന്നത് നമ്മുടെ വേറൊരു വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരുന്ന വണ്ടിയാണ്. ഇത് കുറെ പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പാർട്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇവിടെ കയറ്റി ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ കിടക്കുന്ന ഒരു ത്രീ സിലിണ്ടർ പോളോയാണ്. ഇതിന്റെ ഓയിൽ കൂളർ കംപ്ലൈന്റ് ആയിട്ട് ഓയിലും വെള്ളം മിക്സ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഹെഡ് ഗ്യാസ്കറ്റും പോയി. ഹെഡ് ഇപ്പൊ നമ്മുടെ ഹെഡ് അയച്ചു വെച്ചേക്കാണ്, ഹെഡ് താഴെ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഒന്ന് ലൈറ്റ് കൊടുക്കണം. പിന്നെ ഇപ്പറത്ത് കിടക്കുന്നത് ഒരു ജെറ്റയാണ്. ഈ ജെറ്റയുടെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ, അതായത് ഫ്രണ്ട് റൈറ്റ് സൈഡിൽ നക്കിള് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പണി കഴിഞ്ഞു. അപ്പൊ ആ സാധനം കിട്ടാൻ വേണ്ടി അവൾ വെയിറ്റിംഗിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കഴിഞ്ഞു. പിന്നെ ഈ കിടക്കുന്ന രണ്ട് വണ്ടി, ഈ ടെറാനോയും ആ കിടക്കുന്ന അമേസും നമുക്ക് എൻജിൻ മണിയാണ്. അപ്പൊ അത് രണ്ടിന്റെ എൻജിൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ആ കിടക്കുന്ന വെൻഡോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ക്ലച്ച് കംപ്ലൈന്റ് ആയിട്ട് ക്ലച്ച് കഴിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിന്റെ ബാക്കി കിടക്കുന്ന ഒരു ഓൾട്ടോയാണ്. അതിന്റെ കുറെ വണ്ടായിരുന്നു. എ സി വർക്ക് ഉണ്ടായിരുന്നു, പെയിന്റിങ് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ പെയിന്റ് അടിക്കാനുണ്ടായിരുന്നു. അതായത് ഫുൾ ബോഡി പെയിന്റിംഗ് ഉണ്ടായിരുന്നു. പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കിടക്കുന്ന ഐട്ടൽ, ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇ പി എസിന്റെ കംപ്ലൈന്റ് ആണ്. അപ്പൊ അവിടെ സ്റ്റാൻഡിൽ നോക്കിയപ്പോൾ അതിന്റെ ഇ സി എം ആയത് കംപ്ലൈന്റ് കാണിച്ചു. അപ്പൊ നമ്മൾ ഇ സി എം അഴിച്ച് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതിന് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, സസ്പെൻഷൻ വർക്ക്, സർവീസ് വർക്ക്, അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയിപ്പം ഇ സി എം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ഫിനിഷ് ചെയ്ത് കൊടുത്തുവിടാം. പിന്നെ ഈ ഫ്രണ്ട് കിടക്കുന്ന സ്കോർപ്പിയോ, ആ സ്കോർപ്പിയോയ്ക്ക് വയറിംഗ് കുറെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പിന്നെ സസ്പെൻഷൻ വർക്ക്, പിന്നെ അതിന്റെ ലീഫ് മറ്റേ ഫാൻ ലീഫ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്, സസ്പെൻഷൻ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ എ ബി എസ് പറഞ്ഞ വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന വയറിംഗ് ആകെ കുളമായി കിടക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയാണ് പാടുകൾ കൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വെൻഡോ, പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു കൊറോള കിടപ്പുണ്ട്. അത് രണ്ടും നമുക്ക് എ സി വർക്കാണ്. പിന്നെ ആ വെൻഡോയ്ക്ക് സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. അതിന് കുറച്ച് വർക്കുകളുണ്ട്. അതിന് എ സി വർക്കിന് ഇപ്പൊ കെ ടി എ സി വർക്ക് ഏകദേശം ഒക്കെ കഴിയാറായിട്ടുണ്ട്. നമ്മൾ അത് വർക്കും. പിന്നെ കൊറോളയുടെ സാധനമെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഗ്യാസ് അടിക്കുക, ഇത്ര പരിപാടി ഉള്ളൂ. ഇനി അടുത്തത് ഈ ലിസ്റ്റ് കിടക്കുന്ന ഈ സ്വിഫ്റ്റ് ആണ്. ഈ സ്വിഫ്റ്റ് നമുക്ക് മേജർ സർവീസ് ആയിരുന്നു. നമ്മൾ സർവീസ് വർക്ക്, മറ്റേ കാർബൺ ക്ലീനിങ്, സസ്പെൻഷൻ വർക്ക്, അങ്ങനെയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്ലച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ക്ലച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലച്ച് നമ്മള് ഗിയർ ബോക്സ് ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്താ കംപ്ലൈന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഗിയർ ബോക്സിന്റെ മെയിൻ ഷാഫ്റ്റ് കയറിയിരിക്കുന്ന ഭാഗം ഉണ്ടോ, ഇത് ഭയങ്കര പ്ലേ ആണ് കണ്ടോ, ഭയങ്കര പ്ലേ ആണ്. ഇത് കാരണം നമ്മൾ ക്ലച്ച് മാറ്റുന്നത്. അപ്പൊ ഇത് ക്ലച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോ സൺഡേ കൊണ്ട് ആരും ഇല്ല, അപ്പൊ നാളെ വന്നിട്ട് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ കിടക്കുന്ന സ്കോർപ്പിയോ, ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ലപോലെ കുറെ വർക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ സസ്പെൻഷൻ വർക്കും കാര്യങ്ങള്, ക്ലച്ച്, പിന്നെ മറ്റേ ഫ്ലൈ വീൽസിൽ ക്രാങ്ക് സീലൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു.
അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലച്ച് നാളൊക്കെ വന്നിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ബാക്കിന്റെ ബ്രേക്ക് ലിനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ക്ലച്ചിന്റെ പരിപാടിയാണ്. പിന്നെ ഈ കിടക്കുന്ന ഐറ്റന് സ്റ്റിയറിംഗിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. സ്റ്റിയറിംഗ് മോട്ടർ മാറിയിട്ടുണ്ട്. പിന്നെ വയറിംഗ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ എ സി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എ സി വർക്ക് തന്നെ ഇട്ടേക്കാണ്. ഇപ്പം അടുത്ത് നമുക്ക് തീ കിടക്കുന്ന വെൻഡോ ആണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ നിന്ന് വന്നതാണ് കേട്ടോ. ഇതിന്റെ ഭയങ്കര വൈറ്റ് സ്മോക്ക് ആയിരുന്നു, മിസ്സിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളതിന്റെ ടർബോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ടർബോ നമ്മൾ അസംബ്ലി ആയിട്ട് മാറി. പിന്നെ ഹൈഡ്രോളിക് ടാപ്പിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അത് മാറാൻ വേണ്ടി ഇട്ടേക്കാണ്. സാധനം വന്നിട്ടുണ്ട്, സാധനം നമുക്ക് നാളെ നമ്മൾ ഫിറ്റ് ചെയ്യും. എന്റെ പിന്നെ ബാക്കി കുറച്ച് ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ്, അതിന്റെ സ്വിച്ച് വർക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നാളെ എന്തായാലും നോക്കും. അടുത്തത് ഈ കിടക്കുന്ന ലോഗണാണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടൈം ബെൽറ്റ് പൊട്ടിയിട്ട് വാൽവ് ബെൻഡായിരിക്കുന്നത്. നമ്മൾ ഹെഡൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ വാൽവ് മാറി, ഹെഡ് കിട്ടിയിട്ട് അത് വാൽവ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പണി കഴിഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കിടക്കുന്ന വണ്ടികളൊക്കെ, അതായത് തീ വണ്ടി നമുക്ക് വർക്ക് കഴിഞ്ഞിടക്കാണ്. ഇതിന്റെ സെക്കൻഡറി പമ്പ് ആയിരുന്നു കംപ്ലൈന്റ്. അപ്പൊ സെക്കൻഡറി പമ്പ് മാറിയിട്ടുണ്ട്, ഇന്നിപ്പോ കസ്റ്റമർ ഒന്ന് കൊണ്ടുപോയാൽ മതി. ബാക്കിയുള്ള വർക്ക് ഏകദേശം കഴിഞ്ഞു, ഏകദേശം എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ ഈ കിടക്കുന്ന രണ്ട് വണ്ടി നമുക്ക് ഇന്നലെ വന്നേക്കുന്ന വണ്ടികളാണ്. ഇതിന് അത്യാവശ്യം കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്, എ സി വർക്ക് കാര്യങ്ങളുണ്ട്, പിന്നെ സ്റ്റിയറിംഗിന് നോയ്സ് ഉണ്ട്, സസ്പെൻഷൻ വർക്ക് ഉണ്ട്, അങ്ങനെ കുറെ കംപ്ലൈൻസ് ഉണ്ട്. അടുത്ത് ഈ കിടക്കുന്ന ടീച്ചറാണ്. ഇത് ചെറിയ ചെറിയ വർക്കുകൾ ഫ്രണ്ട് സൗണ്ടും കാലിലൊക്കെയാണ്. അപ്പൊ ഇത് നമുക്ക് വർക്ക് ചെയ്തതാണ്. അടുത്തത് ഇതേ കിടക്കുന്ന നമ്മുടെ ഓട്ടോടെക്കിലും പുലിക്കൂട്ടൻ. നമ്മുടെ ഓട്ടോടെക്ക് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ വരെ നമ്മുടെ ഒപ്പം ഉള്ള ആളാണ്. വർക്കേഴ്സിനാണെങ്കിൽ റൂമിൽ പോകാനും നമുക്ക് പാർട്ട് എടുക്കാനൊക്കെ നമ്മൾ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വർഷോപ്പിലെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇനി അപ്പുറത്തെ വർഷോപ്പില് പഴയ വർഷോപ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഒരു എറ്റിയോസിന്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും ചേട്ടനും അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇവിടെ ഈ പെയിന്റിങ്ങിന്റെ ആളുടെ കൂടെ അമ്മേനെ നിർത്തിയേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അപ്പുറത്തെ വർഷോപ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഞങ്ങൾ അതും വീടിടാൻ നോക്കാം. അപ്പൊ ഞായറാഴ്ച ആയിട്ട് നിങ്ങളടിച്ച് വിളിക്കുകയും ഞങ്ങൾ അപ്പുറത്തെ വർഷോപ്പിൽ അടുത്ത പണി തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി സൺഡേ.